ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ കൊതുകുകളെ തുരത്തി ഓടിക്കുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ്. കൊതുകുകളുടെ ശല്യം കാരണം രാത്രിയെന്നില്ല പകലെന്നില്ല വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴക്കാലമായാൽ പിന്നെ പറയുകയും വേണ്ട, കൊതുകുകളുടെ ശല്യം പാടെ കൂടും. പ്രത്യേകിച്ച് നമ്മൾ തുണികളൊക്കെ ഒന്ന് അകത്തൊക്കെ വിരിച്ചിരുന്ന സമയങ്ങളിൽ കൊതുകുകളുടെ ശല്യം ഒട്ടും തന്നെ സഹിക്കാൻ പറ്റൂല. ഇവയുടെ ശല്യം തുരത്തുന്നതിനായിട്ട് നമ്മൾ കടകളിൽ നിന്ന് ധാരാളം കെമിക്കൽസ് മേടിച്ച് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് കൊതുകുകളുടെ ശല്യം നമുക്ക് പാടെ തുരത്തിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരിക്കലും വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്ന മുളക്, അതുപോലെ ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് മൂന്നെണ്ണം കൂടി നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ലിലോ അല്ലെങ്കിൽ ഒരു മിക്സിയിലെ ജാറിലോ ഇട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ കുറച്ച് സവാളയാണെങ്കിലും എടുത്താൽ മതി. ഇത് നമ്മുടെ വീടുകളിലെ ഏറ്റവും അഴുക്കായിട്ടിരിക്കുന്ന സാധനങ്ങൾ തന്നെ എടുത്താലും മതി, നല്ലതെടുത്ത് കളയണമെന്നില്ല. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് മൂന്നും കൂടി ചതച്ചെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് വരുന്നത്. ഇത് കൊതുകുകൾക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തതാണ്. കൊതുക് വരുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു സാധനം കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും തുരത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിത് വെറുതെ വെച്ച് കൊടുക്കുകയല്ല ചെയ്യുന്നത്, ഇതുപോലെ ഒരു കവർ എടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ഷിമ്മിക്കൂടോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സാധനം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ഉള്ളിയുടെ തൊലിയും സവാളയുടെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചതച്ച് വെച്ചതിനകത്ത് കുറച്ച് സവാളത്തൊലിയും അതുപോലെ വെളുത്തുള്ളിയുടെ തൊലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിവെക്കാം. ഇപ്പോൾ ഞാനിവിടെ ആ കവർ വെച്ച് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കൊതുക് വരുന്ന സ്ഥലങ്ങളിലൊന്ന് ഹാങ് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അവിടെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കൊണ്ടുവെക്കുകയോ ചെയ്താൽ മതി. കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും, കൊതുകിനെ നമുക്ക് വീട്ടിൽ നിന്ന് ഓടിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ കൊതുകിനെ ഓടിക്കുന്നതിനുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാളയുടെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. കളഞ്ഞെടുക്കുമ്പം അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ കളയരുത്. ഈ ഒരു രീതിക്ക് വേണം സവാളയുടെ തൊലി കളഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഞാൻ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ സവാളയുടെ ഇതിനുള്ളിലേക്ക് ഈ ഗ്രാമ്പു ഒന്ന് കുത്തി ഇറക്കി വെക്കുകയാണ്. സവാളയുടെ ഉള്ളിലേക്ക് ഗ്രാമ്പു ഇങ്ങനെ കുത്തി ഇറക്കി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്. കൊതുകുകൾക്ക് ഈ ഒരു സ്മെല്ല് ഒട്ടും തന്നെ പിടിക്കുകയില്ല. കൊതുക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ സവാള ഇതുപോലെ ചെയ്തതിന് ശേഷം കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകിനെ നമുക്ക് പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെയുള്ള വീടുകളിൽ നമുക്ക് ഒട്ടും തന്നെ കെമിക്കൽസ് ഉപയോഗിക്കാതെ കൊതുകിനെ ഓടിക്കണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. കൊതുകുകളുടെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് കൊതുകിൻ്റെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. ഇനി കൊതുകിനെ ഓടിക്കുന്നതിനുള്ള നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്പൂണോളം പെരിഞ്ചീരകമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പം നമ്മൾ തീയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ തന്നെ ചൂടാക്കിയെടുക്കുക. പെരിഞ്ചീരകം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാല് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്നുകൂടി ചൂടാക്കുക. അപ്പോൾ അതിൻ്റെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇടികല്ലിലോ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ടാൽ അത്ര നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇതുപോലെ ഒരു ഇടികല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പെരിഞ്ചീരകം തേണ്ട നല്ല ഫൈനായിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി രണ്ട് മൂന്ന് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ തൊലിയൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല, അല്ലാതെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം.
അപ്പോൾ വെളുത്തുള്ളി നമ്മൾ പെരിഞ്ചീരകത്തിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാനിതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇത് നമുക്ക് ചീരാതിലേക്കോ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലേക്കോ ഒക്കെ മാറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സാക്കുന്നതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെന്നില്ല. നമ്മൾ എന്തെങ്കിലും ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ബാക്കി വന്നിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധനം മുഴുവനും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഒരു തിരി കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ കത്തിച്ചെടുക്കുന്ന പോലെ കത്തിക്കുവാണ്. അപ്പോൾ തിരി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോട്ടണിൻ്റെ തുണി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തുനിന്ന് മുക്കി വെച്ചിട്ട് കത്തിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ആ തിരിയെ ഞാൻ ആ ഓയിലിൽ മുഴുവനായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് കത്തിച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ കത്തിച്ച് കൊടുത്തിട്ട് നമ്മൾ കൊതുക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു മണം കേട്ടിട്ട് കൊതുക് നമ്മുടെ വീടിനകത്തേക്ക് പോലും കയറുകയില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികളെയൊക്കെ കടിക്കുന്നതൊക്കെ സമയങ്ങളിൽ ഇതുപോലെ ചെയ്താൽ മതി. കെമിക്കൽസ് ഒന്നും നിങ്ങൾ മേടിച്ച് വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഡൈനിങ് ടേബിളിലൊക്കെ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് മുഴുവനും ഈ ഒരു സ്മെല്ല് നിറഞ്ഞിട്ട് കൊതുകിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഓടിച്ച് കളയാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു വെച്ചാൽ മാത്രം മതി. പിന്നെ ഈ ഒരു മിക്സ് നമുക്ക് കുറേ ദിവസത്തേന് ഉപയോഗിക്കാം. എന്നിട്ട് തിരി മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പം നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരടപ്പ് ഡെറ്റോൾ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു സാധനം മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊതുക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറയുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ലാത്തതാണ്. ഇതൊന്ന് അടിച്ച് ഇതിൻ്റെ ഒരു മണം അടിച്ചാൽ മതി, കൊതുക് പിന്നെ ആ ഒരു പരിസരത്തേക്ക് വരികയില്ല. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊന്ന് ചെയ്ത് വെച്ചാൽ മതി. കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കൊന്നയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഇലയെന്ന് പറയുന്നത് എല്ലാവരുടെയും വീടുകളിൽ പറമ്പുകളിലൊക്കെ എപ്പോഴും കാണപ്പെടുന്നതാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊതുകിനെ തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപയോഗിച്ച് എങ്ങനെയാണ് കൊതുകിനെ ഓടിക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കൊന്നയുടെ ഇല ഒന്ന് അടർത്തിയിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കൈകളിലൊക്കെ പിടിച്ചാൽ തന്നെ ഒരു ബാഡ് സ്മെല്ലാണ്. ഈ ഒരു മണം ഉള്ള സ്ഥലത്തേക്ക് കൊതുകുകൾ വരത്തേയില്ല, അത്രയ്ക്ക് എഫക്റ്റീവാണ്. കൊതുകിനെ മാത്രമല്ല എലികളെയും പാറ്റയും പല്ലിയും ഒക്കെ തുരത്താനായിട്ട് ഈ ഒരു ഇല സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കൊന്നയുടെ ഇല നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം, കാരണം നമ്മളിതൊരു സ്പ്രേ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ കൊന്നയുടെ ഇല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കൊതുക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് കൊതുകിനെ നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. കൊതുകിൻ്റെ ശല്യം ഇല്ലാതാക്കുന്നതിനായിട്ട് നമ്മൾ സാധാരണ വീടുകളിൽ കടകളിൽ നിന്ന് ഓരോന്ന് മേടിച്ച് വെച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ദോഷകരമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് കൊതുകുകളുടെ ശല്യം പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ ബെഡ്റൂമുകളിലൊക്കെ ഒന്ന് അതുപോലെ കട്ടിൻ്റെ അടിയും ഡൈനിങ് ടേബിളിൻ്റെ അടിയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തുള്ള കൊതുകിൻ്റെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മുറികളിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കത്തിലുണ്ടാകുന്ന ആ കൊതുകിൻ്റെ ശല്യമൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീടുകളിലെ ശല്യക്കാരായ കൊതുകുകളെ ഓടിക്കുന്നതിനുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.